ശ്രീ സജീവ് ഗോപിനാഥ്. ഇപ്പം ഡോക്ടർ ഐസക്കും ശ്രീ എം വി ശ്രേയാംസ്കുമാറും പറഞ്ഞു, നമ്മളൊരു ഒരു ഡിജിറ്റൽ എക്കണോമിയെ കൺസീവ് ചെയ്യേണ്ടതുണ്ട്. ലോകം അങ്ങനെ മാറിയിരിക്കുന്നു. ഇപ്പം കോവിഡ് നമ്മുടെ മുമ്പിൽ അത് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ താങ്കൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അപ്പം പെട്ടെന്ന് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ലേമാൻ നോളജിൽ അത് ഈ ഓൺലൈനിൽ എന്തോ പഠിപ്പിക്കുന്ന ഏർപ്പാടാണ് എന്ന് വേണമെങ്കിൽ തോന്നാം. അപ്പം അതൊന്ന് താങ്കൾക്ക് വിശദീകരിക്കാം, എങ്ങനെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൈസ് ചെയ്യാൻ പോകുന്നത്? ഒരു മിനിറ്റ് ഡോക്ടർ, ഈ ഐ ടി എന്ന് പറയുന്നത് പല ആൾക്കാർ ഒരു കോൾ സെന്റർ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലുള്ള അൽഗോറിതം ഇങ്ങനെ പല മേഖലകൾ കടന്നു പോകാണ്ട്, അല്ലാതെ ഒരു കോൾ സെന്ററോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റോ മാത്രമല്ല, ഇതൊരു ഹ്യൂമൻ റിസോഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റ് വേറെ ലെവലിലേക്കാണ് ഡോക്ടർ. ഓരോ കാലത്തും ഓരോ സാങ്കേതിക വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെഞ്ചുറി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരുന്നു ലോകത്ത് തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എല്ലാം വന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന വേൾഡിലെ ടോപ്പ് കമ്പനികൾ ആലോചിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഒരു ഡിജിറ്റൽ കമ്പനികളായിരിക്കും, അത് ഗൂഗിൾ ആവട്ടെ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും കമ്പനിയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് ഈ ഡിജിറ്റൽ വേൾഡിലെ ടാലൻറ്റ് എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റൽ വേൾഡിൽ വളരെ പെട്ടെന്നാണ് സാങ്കേതികവിദ്യ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാലൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ടാലൻറ്റ് ഈ പുതുതായിട്ട് വരുന്ന ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയുക, അതിന് ഒരുപാട് ഇൻഡസ്ട്രിയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ട് കോമൺ ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ സർവകലാശാല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളോടും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഓൾറെഡി ഒരുപാട് യൂണിവേഴ്സിറ്റികളില്ലേ? യൂണിവേഴ്സിറ്റികൾ ജനറലി ഒരു ഒരു ഇൻഡസ്ട്രി എക്കോണമിയുടെ മോഡലിലാണ് ഇതുവരെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ചില സെൻറ്റേഴ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രൈമറി ഫോക്കസ് തന്നെ എങ്ങനെ ഡിജിറ്റൽ വേൾഡിലേക്ക് വേണ്ടിയിട്ടുള്ള ടാലൻറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടിയുള്ള നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നിവയാണ്. അപ്പോൾ ഇത് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, കേരളത്തിൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ട് ജോലിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ബജറ്റും ഇന്നത്തെ കണ്ടീഷനും വളരെ റിലവൻ്റ് ആവുന്നത്. രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ദേ ആർ നോട്ട് എംപ്ലോയബിൾ. സെക്കൻഡ്, എംപ്ലോയർക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഒരു ഇൻഡസ്ട്രി വേൾഡിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒരു എക്കോണമീസ് ഓഫ് സ്കെയിലിന് വേണ്ടിയിട്ട് വലിയ വലിയ യൂണിറ്റുകൾ ചില സ്ഥലങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായിരുന്നു കഴിഞ്ഞ ഒരു സെഞ്ചുറിയുടെ നേച്ചർ തന്നെ, വലിയ ഫാക്ടറികളുണ്ടാകുന്നു. ഇപ്പം നമ്മുടെ കുറേ പശ്ചാത്തല ഘടകങ്ങൾ കൊണ്ട് അങ്ങനത്തെ വലിയ ഫാക്ടറികൾ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഈവൻ ശ്രീ ശ്രീംസ് കുമാർ പറഞ്ഞതുപോലെ ഈവൻ ബി പി ഒ വന്നപ്പോൾ പോലും അവരും വലിയ വലിയ സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യാനാണ് നോക്കിയത്. അത് മാറിയിട്ട് ഒരു ഡിജിറ്റൽ ആക്സസ് വഴി ഈ ഒരു ബാംഗ്ലൂർ ഇരിക്കുന്ന അതേ എഫക്റ്റ് തന്നെ ഇടുക്കിയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, അതേ ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ദെൻ ദർ ഈസ് നോ റീസൺ വൈ സംബഡി ഷുഡ് ബി ഇൻ ബാംഗ്ലൂർ. അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റലായിട്ടുള്ള ഒരു ഒരു എക്കോണമിയിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. അത് ഒരു 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 ഫിസിക്കൽ സ്പേസ് വേണമെന്നില്ല, ദൂരെ ഒരു സ്പേസിലേക്ക് വരാൻ പറ്റും. അതാണ് കെ ഫോൺ പോലെയുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നത്. കെ ഫോൺ ഇൻഫ്രാസ്ട്രക്ചറും ഈവൻ എനിക്ക് തോന്നുന്നു ലൈഫ് പോലും അതിലൊരു വലിയൊരു പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്ന് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ അവരെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് അയാളെ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയും. പവർ അവൈലബിലിറ്റി ഉണ്ട്, നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ സോ ആ സൈഡ് ഇസ് ടേക്കൺ കെയർ ഓഫ്. സെക്കൻഡ് സൈഡ് എന്ന് വെച്ചാൽ എംപ്ലോയബിലിറ്റി എങ്ങനെ കൂട്ടുന്നുള്ളതാണ്. ആ എംപ്ലോയബിലിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്തണം. ബജറ്റിൽ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റൈറ്റ് ഫ്രം ഹൗ ഡു യു ചേഞ്ച് ദ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെ സ്കില്ലിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ലോവർ ആൻഡ് സ്കിൽസ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് നോളജ് എക്കോണമിയുടെ ഹയർ ലെവലിൽ പോകാൻ പറ്റില്ല. ലേബർ ആർബിട്രാജ് മാത്രം നമുക്ക് ഒരിക്കലും ഒരു 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 പെർമനൻറ്റ് സൊല്യൂഷൻ ആവില്ല. അവിടെയാണ് നമുക്ക് പുതിയ മേഖലകളിലേക്കുള്ള റിസർച്ചും ടാലൻറ്റും ഡെവലപ്പ് ചെയ്യേണ്ടി വരിക. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും എനിക്ക് തോന്നുന്നു മിനിസ്റ്റർക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എങ്ങനെ നമുക്ക് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഓരോ എടുത്താലും ഓരോ ടെക്നോളജി വരുമ്പോഴും ഒരു ലോകത്തിലെ ഒരു ഭാഗമാണ് അതിൻ്റെ മുമ്പിൽ വരുന്നത്. ഇപ്പം ടെക്സ്റ്റൈൽ ടെക്നോളജി വന്നപ്പോൾ യൂറോപ്പ് വളരെ മുമ്പിൽ വന്നു. ഓട്ടോമൊബൈൽ ടെക്നോളജി വന്നപ്പോൾ അമേരിക്ക വളരെ ഫ്രണ്ടിലേക്ക് വന്നു. ഒരു പരിധി വരെ ചൈന വന്നത് തേർഡ് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്ന് പറയുന്ന ഹാർഡ്വെയറും അങ്ങനത്തെ വന്നു, ചൈനയൊക്കെ വന്നു. നമ്മൾ ഈ ഇന്ത്യ ഒരു ഈ ഒരു സമയത്ത് പോലും നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പരിധി വരെ മേ ബി ഒരു തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. വി ആർ നെവർ ലെഡ്.
ഫോർത്ത് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്ന് ഇന്ന് നമ്മൾ പറയുന്നത്, ഈ ഡിജിറ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ലീഡ് ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. നമുക്ക് നല്ല മാൻ പവർ ഉണ്ട്, നമുക്ക് നല്ല സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഒരു കേരള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇഫ് യു ക്യാൻ ആക്ച്വലി മേക്ക് ദാറ്റ് സ്മോൾ ചേഞ്ച്, അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വി ഷുഡ് നോട്ട് ഈവൻ ലുക്ക് അറ്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, കേരളത്തിന് എങ്ങനെ ഈ നോളജ് എക്കോണമിയുടെ ലീഡറായിട്ട് മാറ്റാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ രാജശ്രീക്ക് കടന്നു തരാൻ പറ്റിയ നിമിഷമാണ്. ഡിജിറ്റൽ എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടി മാത്രമല്ല, സി നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാം, അതിനുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. അവിടെയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അവിടെ ഐ ടി ഒരു വിഷയം മാത്രം, ബാക്കി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാം ഉണ്ട്.